നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പഞ്ചായത്ത് കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടി ദുർഗന്ധവും പരിസ്ഥിതിക പ്രശ്നങ്ങളും ഉയർത്തുമ്പോൾ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ശേഖരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ പഞ്ചായത്ത് കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾ നടത്തുന്ന നന്മയാർന്ന പ്രവൃത്തികൾ പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകുന്ന സ്വകാര്യ കമ്പനിക്ക് അത് കൃത്യമായി തരംതിരിച്ചു കൊടുക്കാൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ല. MCF പോലെയുള്ള കേന്ദ്രം നിർമ്മിച്ചു നൽകണമെന്ന ഉത്തരവ് നിലവിൽ വന്നിട്ട് വർഷങ്ങളായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് സമിതി ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്ത് അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് ഭരണം ഇന്ന് വലിയൊരു അബദ്ധ പഞ്ചാംഗമായി മാറിയിരിക്കുകയാണ്. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ ആകെ നടക്കുന്നത് അഴിമതിയും പ്രസിഡന്റിൻ്റെ ഭീഷണിയും മാത്രമാണ്. ഒട്ടേറെ കാര്യങ്ങൾ പഞ്ചായത്തിലെ അനാസ്ഥക്കെതിരെ നിരന്തരമായി ശബ്ദിക്കുകയും സമര പോരാട്ടവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന കാഴ്ച, ഹരിതകർമ്മസേനക്കാർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന അവരുടെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, അത് കൃത്യമായി ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനവും ഇവിടെ നടക്കുന്നില്ല. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കളക്ഷൻ സെൻറ്ററിൽ നടക്കുന്നില്ല. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഒരു മാർഗവുമില്ലാത്ത സ്ഥിതിയാണ്. പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കേണ്ട MCF എത്രയോ കാലമായി ഒരു നടപടിയും സ്വീകരിക്കാതെ അനാഥമായി പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം വലിയ മുഖമുദ്രയായി കൊണ്ടുനടക്കുന്ന പഞ്ചായത്ത് എല്ലാ കച്ചവടക്കാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങളെയും എല്ലാം ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്ന തിരക്കിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു ശുചിത്വവും ഒരു മാലിന്യ നടപടിക്രമവും പാലിക്കാത്ത പഞ്ചായത്തിന് എങ്ങനെയാണ് കച്ചവടക്കാരെയും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളെയും ഭീഷണിപ്പെടുത്തിയും വരുതിയിൽ വരുത്തിയും ഫൈൻ ഈടാക്കാനും വലിയ പൈസ ഭീഷണിപ്പെടുത്തി മേടിക്കാനുമൊക്കെയുള്ള വലിയ പരിശ്രമമാണ്.